മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേറെ ഇഷ്ടപ്പെട്ട ഒരു പാരഡി എഴുതിയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാരഡി എല്ലാം ഓർമ്മയില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ് അപ്പൊ നമുക്കെപ്പോഴും ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എഴുതി പോകാനാണ് ഇഷ്ടം. നമ്മളൊക്കെ എഴുതി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ടിപ്പർ ലോറിയുടെ വിഷയം. ടിപ്പർ ലോറിക്കാർ റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ട് അപകടം, ഒരു ആക്സിഡന്റ് ഉണ്ടാവും, ഒരു മരണം ഉണ്ടാവും. അതിന് പിന്നെ സർക്കാർ ഇടപെട്ടൊക്കെയാണ് ഇപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എഴുതിയൊരു പാട്ടുണ്ട്, ഏതാ അത്? ടിപ്പർ ലോറിക്കാരെ നാട്ടാരെ കൊല്ലാതെ റോഡിലൂടെ നിങ്ങൾ പറ പറക്കുമ്പം പേടിയ പേടിയ പേടിയ. ടിപ്പർ ലോറിക്കാരെ ചുമ്മാ നാട്ടാരെ കൊല്ലാതെ റോഡിലൂടെ നിങ്ങൾ പറ പറക്കുമ്പം പേടിയ പേടിയ പേടിയ. കാലത്തെ കൂകി വിളിക്കണ ചാളക്കാരൻ പൊള്ളാച്ചി നിന്നലെ എത്തിയ കാളക്കാരൻ ചൊവ്വാഴ്ച പിരിവിനിറങ്ങിയ പാണ്ഡിക്കാരൻ പാലത്തെ ലോടാനെത്തിയ താടിക്കാരൻ നിര്യാതരായി ചരമപ്പേജിൽ വാർത്തകളായി ട്രാജഡി ഈ ട്രാജഡിക്കൊരു കാരണമെന്ന് ഈ ലോറിയ ലോറിയ ടിപ്പർ ലോറിയ ടിപ്പർ ലോറിയ. യമധർമ്മനി ചിത്തറഗുപ്തർ ഓർഡറു നൽകി അയ്യായിരം ആളെ തട്ടാൻ ഓഫർ നൽകി. ഇത് കേട്ടിട്ടൊന്നു നടുങ്ങിയ പാവം കാലൻ വയസായ പോത്തിനെ വിറ്റൊരു ടിപ്പർ വാങ്ങി. ഈസിയായി പുള്ളിക്കിപ്പോൾ ആളെ കൊല്ലൽ ഈസിയായി റോട്ടിലിറങ്ങിയാൽ നൂറാളെങ്കിലും ഓക്കെയ ഹാപ്പിയ പുള്ളി ഹാപ്പിയ പുള്ളി ഹാപ്പിയ. നമുക്ക് പ്രതിഷേധിക്കാൻ കിട്ടുന്നത് അങ്ങനെയുള്ളൊരു അല്ല. നമ്മൾ പാരഡിയെ കൊല്ലുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സംഗീതാസ്വാദ ഓവറായിട്ട് പറഞ്ഞു, പക്ഷെ ഇതിലൂടെ ഒരു ആസ്വാദനം ഉണ്ട്. പിന്നെ ഇതിലൂടെ ഒരു സാധനം നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട്. ഈ തോന്നുന്നു നമ്മൾ ഈ ഓണത്തിനിടയ്ക്ക് മുട്ടുവച്ചോടായാലും ദേമാലി കുമ്പത്തൊക്കെ ആയാലും ഒരുപാട് രാഷ്ട്രീയക്കാരെ നമുക്ക് ഭയങ്കരമായിട്ട് ഒതുക്കാൻ പറ്റിയിട്ടുണ്ട്. എത്ര അഴിമതി വന്നാലും അഴിമതിക്കാരെ തുറന്നു കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് റോട്ടിൽ നിന്ന് കവല പ്രസംഗം നടത്തിയാൽ കിട്ടാത്ത എഫക്റ്റ് ഉണ്ട് ഈ കാസറ്റിൽ കൂടി ഈ സാധനം വരുമ്പോൾ. എല്ലാ കടകളിലും വെച്ച് ഒരു ഒരു കടയിൽ ഇത് പ്ലേ ചെയ്താൽ തന്നെ ആ വഴി കൂടി പോകുന്ന 100 പേരെങ്കിലും കേട്ടിരിക്കും. പ്രസംഗം നടത്തിയാൽ അവിടെ കൂടി വന്ന ഒരു 200-300 പേരുണ്ടാവും. അതിനേക്കാൾ അത്രയും എഫക്റ്റ് ആണ് എല്ലാ കടകളിലും ഈ സാധനം. ഓണത്തിനടുക്ക് പുട്ട് കച്ചവടത്തിൽ എത്ര ഭാഗം വരെ ഷിജു ഉണ്ടായിരുന്നു? എത്ര ഭാഗം വരെ? ഞാൻ 8-ാം ഭാഗം. ആ സമയത്ത് മനോജ് ഗിന്നസ് 7-ാം ഭാഗം മുതൽ ഉണ്ടെന്ന് തോന്നുന്നു. 7 മുതൽ ഉണ്ട്. 7 ജോഷി 10 പേരെന്തോ ഞാനുള്ളത്. ആ ഞാൻ 8-ാം ഭാഗത്തിലാണ് വരുന്നത്. ഓക്കെ. 8-ാം ഭാഗം മുതൽ അത് തീരുന്നത് 23-ാം ഭാഗത്തിലാണ് തീരുന്നത്. അതുവരെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഉച്ചയ്ക്ക് എഴുതിയ പാട്ടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. 10-ൻ്റെ നോട്ടിലും ഓർമ്മയുണ്ടോ പാട്ട്? അതെന്ന് വെച്ചാൽ അത് ഒരു സംഭവിച്ചു പോയതാണ്. ആ സംഭവിച്ചു പോയ പക്ഷേ സ്റ്റാൻഡേർഡ് അതിന്റെ വരികൾ. അതെ, അത് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. രണ്ടുപേരെയും മൂളാമോ? 10-ൻ്റെ നോട്ടിലും 100-ൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയന രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. വെള്ളക്കാരെ തുരത്തിയിട്ടൊടുവിൽ ഗാന്ധിജി മരിക്കുന്നു. ഇന്ന് കള്ള് കുടിക്കാൻ ഫോറിൻ അടിക്കാൻ ഗാന്ധിയെ നൽകുന്നു. ചിലർ ഓടയിൽ വീഴുന്നു.